നമസ്കാരമുണ്ട്. വിശിഷ്ട അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത് ഒരു പ്രശസ്ത താരത്തിൻ്റെ ഉമ്മയാണ്. പ്രശസ്ത താരം എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയൂ, ഒറിജിനൽ പേര് പറഞ്ഞാൽ അറിയത്തില്ല. പേര് കേശു എന്നാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ആരാണ് കേശു എന്നുള്ളത്. ഉപ്പും മുളകും എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ആ ഒരു സീരിയലിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കേശു. കേശുവിൻ്റെ ഉമ്മയാണല്ലേ. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, ഈ കേശുവിന്റെ യഥാർത്ഥ പേരെന്തോ? അൽ സാബിത്. പലർക്കും അറിയില്ല. പലർക്കും അറിയില്ല എന്ന് പറഞ്ഞാല് കേശു ഒരു മുസ്ലിമാണെന്നുള്ള ആർക്കും അറിയത്തില്ല കേട്ടോ. അത് മാത്രമല്ല, നമ്മളെ തെക്കൻ ജില്ലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കേശു പത്തനാപുരം കലഞ്ഞൂർ സ്വദേശിയാണെന്നുള്ളത് പലർക്കും അറിയത്തില്ല. കാര്യം നമ്മൾ മിക്കവാറും പല താരങ്ങളും നമ്മൾ വിചാരിച്ചിരിക്കുന്ന എറണാകുളം, പാലക്കാട്, അല്ലെങ്കിൽ തൃശ്ശൂര്, കോഴിക്കോട്, വടകര ആ ഭാഗത്തൊക്കെയുള്ള ആളുകളാണെന്നാണ് നമ്മൾ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്, അതുപോലെ പ്രശസ്ത പല താരങ്ങളും. പക്ഷേ ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് നമ്മൾ ഈ കേശു ജനിച്ചിരിക്കുന്നത്. കേശുവിൻ്റെ വീട്ടിലാണ് നമ്മളിരിക്കുന്നത്, കേശുവിൻ്റെ ഉമ്മയാണ് നമ്മളിരിക്കുന്നത്. ഈ ഒറ്റൊരു മോനെ ഉള്ളോ? ഒന്ന് പോരെ, ഇതുപോലെ തന്നെ ഒന്ന് പോരെ. പറയായിരുന്നു അല്ലേ. അപ്പോൾ ഈ കൊച്ചിനെ മുതൽ ഈ കേശുവിന് ഈ കലാവാസന ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കുടുംബപരമായിട്ട് ആരെങ്കിലും കുടുംബത്തിലുണ്ടോ? ആരുമില്ല. കുടുംബ കലാപരമായിട്ട് കുടുംബത്തിൽ നിന്ന് നമ്മുടെ ആരും ഇതുവരെ ഇല്ല. 4.5 വയസ്സിൽ ഒരു ആൽബം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആൽബത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ പത്തനാപുരംകാര് നിസ, പുള്ളി ഒരു ആൽബം ചെയ്തപ്പോൾ എന്നോട് ഒന്ന് ചോദിച്ചു, ബീന മോനെ എനിക്ക് അയ്യപ്പനായിട്ട് തരുമോ, ഞാൻ ശ്രീ ശബരീശം എന്ന ആൽബം ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് 4 വയസ്സേ ഉള്ളൂ, 4.5 വയസ്സ് പറയാം. ആ സമയത്താണ് അങ്ങനെ വന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇയാളുടെ മുടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ കട്ട് ചെയ്തൊക്കെ ഇട്ടിരിക്കുകയാണ്. ഞാൻ പറയാം അതിനെന്നാ നമുക്ക്, അപ്പൊ അയ്യപ്പനായിട്ടാവും ജസ്റ്റ് ചെന്ന് നിന്നാ മതിയല്ലോ, ആ അതിനെന്നാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ശ്രീ ശബരീശം എന്ന് പറഞ്ഞൊരു ആൽബം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് നിസാം പത്തനാപുരം, നിസാമാണ് ശരിക്കും, അവനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഇതിലേക്ക് ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് എത്തിക്കുന്നു. ഇപ്പോഴും നമ്മൾ വിളിക്കാറൊക്കെ ഉണ്ട്. നിസാമിൻ്റെ മോളുടെ കല്യാണത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അന്ന് അവന് അഭിനയിക്കാൻ കാണിച്ചൊരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. 2.5 മണിക്കൊക്കെയാണ്, രാത്രി 2.5 മണിക്കൊക്കെയാണ് ഈ ഷൂട്ട് കൂടുതലായിട്ട്. കാരണം അയ്യപ്പനല്ലേ, അപ്പോ ഈ രാത്രിയിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു ഇതാണ്. അപ്പൊ അതിനൊന്നും ഒരു മടിയും ഇല്ലാതെയാണ് ആ വയസ്സിൽ, ചെറിയ മോനല്ലേ. അതുപോലെ തറയിലൊക്കെ കല്ലിലൊക്കെ നിന്നിട്ടായിരുന്നു. അതിനൊന്നും കരച്ചിലോ ബഹളമോ മേക്കപ്പ് ഇടുന്നതിനോ ഒന്നും, ആ രാത്രി എണീറ്റ് നിൽക്കുന്നതിനോ ഒന്നും ഒരു ഇതുണ്ടാക്കില്ല. അപ്പൊ അന്ന് എന്നോട് ഈ ഒരു പാട്ടിന് വേണ്ടിയാണ് നമ്മൾ പോയത്. 3 സോങ് നമ്മളന്ന് ചെയ്തു, നിസാമ ജയിപ്പിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞാണ് നിസാമ, ബീന ഇവൻ എന്തെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ നീ അവനെ വിടണം. പിന്നെ കാരണം അവനൊരു ഡെഡിക്കേഷൻ ഉണ്ട്, ആക്ടിങ്ങിൻ്റെ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. പിന്നെ അതിനു മുമ്പ് എൻ്റെ ഫാദറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളി ഇപ്പം ഇല്ല. പുള്ളി അന്ന് മോനെ, അതായത് 2.5-3 വയസ്സൊക്കെ ആയപ്പോൾ ഇയാൾ നന്നായിട്ട് സംസാരിക്കും. 1.5 വയസ്സ് മുതലേ ഈ പറഞ്ഞ നന്നായി സംസാരിക്കും. അപ്പം എന്നോട് ആ സമയത്ത് പുള്ളി പറയുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ സാധ്യതകളൊക്കെ വന്ന് ഇവനെ നീ വിടണം, ബീന നോക്കണം എന്ന് പുള്ളി ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് ശരിക്കും പറഞ്ഞ ആ ഒരു നാക്ക് മുന്നോട്ട് പൊന്നായി പൊന്നായി എന്ന് പറയാം. കാരണം അന്ന് നിസാമ വിളിച്ചപ്പോൾ എന്നോട് നീ വിട എന്ന് പറഞ്ഞു. അതായിരുന്നു തുടക്കം. പിന്നീട് വീണ്ടും ആൽബം ചെയ്തു. പിന്നെ നമ്മുടെ കൊട്ടാരക്കരയുടെ വാളകം സ്കൂളിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ആദ്യമായിട്ട് എനിക്ക് പ്രതിഫലം തന്നതും നിസാമാണ്. എന്നാലും ആദ്യമായിട്ട് മകനെ കൊണ്ട് ഒരു പ്രതിഫലം കിട്ടുമ്പോൾ എന്ത് തോന്നി? സന്തോഷത്തിനേക്കാൾ നമ്മൾക്ക് അതായത് അവൻ അധ്വാനിക്കാറായില്ല, അതിനു മുമ്പേ അവനെ കൊണ്ട് നമുക്ക് പിന്നെ ഒരു പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അഭിമാനമാണ്. സന്തോഷം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് പോകുന്ന ഒരു അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അതൊരു അതിപ്പോഴും നമുക്ക് അവനിലൂടെയാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത്, കേശുവിന്റെ ഉമ്മ, അൽസാബിത്തിന്റെ ഉമ്മ. ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരു പബ്ലിക് പ്ലേസിൽ പോയാലും ഒരു മാളിൽ പോയാലും ഒക്കെ ഞമ്മൾ തനിച്ച് പോയാൽ പോലും പലപ്പോഴും ചോദിക്കും, അൽസാബിത്തിന്റെ ഉമ്മയാണോ? അങ്ങനെ കേൾക്കുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അവനാണ് എന്റെ സർവസ്വം. അപ്പൊ ഈ ഷൂട്ടറൊക്കെ പോകുമ്പോഴത്തേക്ക് ഉമ്മ എപ്പോഴും കൂടെ കാണും? ഞാൻ കൂടെ ഉണ്ടാവും.
കൂടെ ഉണ്ടാവും. ഉപ്പുമുളകിന്റെ സെറ്റിലായാലും ഇപ്പൊ സെറ്റിലേക്ക് അധികം ഒന്നും പോകാറില്ല. വലിയ കുട്ടിയായില്ലേ? വലിയ കുട്ടിയായി. പിന്നെ നമ്മള് താമസിക്കുന്നതിന് അടുത്ത് തന്നെയാണ്. എങ്കിലും മാറിയൊക്കെ ആവുമ്പോ കൂടെ പോവും. കൂടെ പോവും. പിന്നെ പഠിത്തം ഇപ്പൊ പ്ലസ് വൺ ആയാള് അന്ന് നമ്മള് തുടങ്ങുമ്പോ 8 വയസ്സാണ്. 8 വയസ്സാണ്. ഉപ്പും മുളകും സ്റ്റാർട്ട് ചെയ്യുമ്പോ 8 വയസ്സാണ്. എത്ര ദിവസം സ്കൂളിൽ പോകുന്നു മൊത്തത്തിൽ? ഈ 8 വർഷം ഇടയിൽ എത്ര ദിവസം? ഞാൻ എത്ര മാസം ചോദിക്കുന്നു? കാരണം ഞങ്ങളൊക്കെ ടി വി തുറന്ന എപ്പോഴും ഉപ്പും മുളകിനകത്ത് ഈ കേശു ഉണ്ട്. പിന്നെ ഈ കേശു എപ്പോഴാണ് ഈ സ്കൂളിൽ പോയിരിക്കുന്നത്? അതിന് ഏറ്റവും വലിയ താങ്ക്സ് നമ്മളെ സ്കൂളുകാരോടാണ് പറയുന്നത്. 10 വരെ സെന്റ് മേരീസ് പത്തനാപുരമായിരുന്നു. ഇപ്പൊ പ്ലസ് വണ്ണിന് നമ്മുടെ സെന്റ് സ്റ്റീഫൻസ് പത്തനാപുരത്തിലാണ്. സ്കൂളുകാര് ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിന് മുകളിലോട്ട് വരാൻ പറ്റില്ല. അവര് ലീവ് തന്നാൽ മാത്രമേ പോയി അഭിനയിക്കാൻ പറ്റൂ. അഭിനയിച്ചാലേ ടിവിയിലായാലും സ്ക്രീനിൽ നമ്മളെ കാണാൻ പറ്റുള്ളൂ. അതെ, കാരണം നമ്മൾ എന്തായാലും പഠിത്തം വിട്ട് കുട്ടികളെ നമ്മൾ വിടാൻ ആഗ്രഹിക്കുന്നില്ല. എക്സാം എഴുതും, എക്സാമുകൾ എഴുതും. എന്ന് വെച്ചിട്ട് ഇയാൾ ക്ലാസ് മിസ് ചെയ്യുന്നെങ്കിലും നമ്മളത് ഞാനത് അതേപടി ഫോളോ അപ്പ് ചെയ്യാം. സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ പോർഷൻ. ഇപ്പൊ പ്ലസ് വണ്ണില് പ്രിൻസിപ്പലാണ്, ഷിബു സാറാണ്, ക്ലാസ് ടീച്ചർ റജി സാറ്, എല്ലാ കാര്യത്തിനും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നോട്ട്സ് അയച്ചു തരും കുട്ടികളുടെ അടുത്ത് നിന്ന്. എത്ര ദിവസം കാണും. പിന്നെ സ്കൂളിൽ ഫസ്റ്റ് ഡേ പോയപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു സെന്റ് സ്റ്റീഫൻ പത്തനാപുരം. അവസാനം ഫാദർ വന്നിട്ട്, ഫിലിപ്പ് ഫാദറാണ്, ഫാദർ വന്നിട്ട് ക്ലാസ് റൂം താഴേന്ന് മുകളിലോട്ട് മാറ്റി. കാരണം മോൻ ഒരു വിധത്തിൽ കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് കാണാനുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്നേഹമുണ്ട് അവനോട്. ആ ഒരു ഇഷ്ടം നമ്മൾ ഒരിക്കലും ഒരു നമ്മളൊരു ബേർഡൻ ആവാൻ പാടില്ലല്ലോ. അത് പക്ഷെ സ്കൂളുകാർക്ക് പഠിപ്പിക്കാനും പറ്റില്ല, ഒരു വിധവും പറ്റാതെ വന്നപ്പോ പിന്നെ എന്ത് ചെയ്തു, മുകളിലോട്ട് ക്ലാസ് റൂം വരെ മാറ്റി കൊടുത്തു. കാരണം ആകെ 4 ദിവസം 5 ദിവസം ഇപ്പൊ തന്നെ പ്ലസ് വണ്ണിന് പോയിട്ട് കുറച്ച് ദിവസമേ പോയിട്ടുള്ളൂ. പക്ഷെ സ്കൂളിൽ പഠിപ്പിച്ചിടം വരെയുള്ള നോട്ട്സുകളും അവിടെ വരെ പുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ശരിക്കും തള്ളുന്നതുകൊണ്ടാണ്. എന്നാലേ പറ്റുള്ളൂ. അത് നമ്മൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 10th 81% മാർക്ക് ഉണ്ടായിരുന്നു. ICC പഠിക്കാൻ മിടുക്കനാണെന്ന് തന്നെ പറയാം. ICC സ്റ്റുഡന്റ് ആയിരുന്നു. അതിന് ഇപ്പൊ കേരളയിലോട്ട് മാറ്റി മാറ്റി ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തിരിക്കുന്നത്. അയാൾക്ക് അത് മതി. പിന്നെ പത്തനാപുരം സ്കൂളിൽ തന്നെ വേണം എന്ന് വാശി പിടിച്ച് ഞാൻ എറണാകുളത്തോട്ട് അഡ്മിഷൻ ആക്കിയതാണ്. പക്ഷെ വേണ്ട, എനിക്ക് എന്റെ നാട്ടിലും മതി. നാടിനോട് ഭയങ്കര ഇഷ്ടമാണ് അത്. അതായത് നമ്മുടെ നാട് വില്ലേജ് ആ ഒരു സിറ്റിയിൽ നിന്ന് അകന്ന് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര കാം കോയിച്ച്. പിന്നെ ഇയാൾക്ക് ഇയാളുടെ കൂട്ടുകാരോട്, അതായത് ഇയാള് ഇടപെടുന്നവരോട് വീണ്ടും അയാൾക്ക് ആ ഒരു അതൊരു ഭയങ്കര, ഞാൻ എപ്പോഴും നമുക്കൊന്നും ഇല്ലാത്തൊരു ക്വാളിറ്റി. നമ്മളൊക്കെ ചിലപ്പോ കണ്ടു കേട്ടു നമ്മുടെ ഒരു തിരക്കിൽ നമ്മൾ പോകും. പക്ഷെ ഇതങ്ങനെയല്ല. കുട്ടികളായാലും അവൻ്റെ കൂടെ പഠിച്ചവരോട് അവനത് നിലനിർത്തിക്കൊണ്ടുപോകും. എന്താ കുറച്ച് സമയങ്ങളെ അവന് കിട്ടാറുള്ളൂ. ആ സമയത്ത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അത് അതുകൊണ്ടാണ് ഈ സ്കൂൾ മതി. അപ്പൊ എൻ്റെ കൂട്ടുകാരൊക്കെ, കുറച്ച് കൂട്ടുകാർ കലഞ്ഞൂർ സ്കൂളിലുണ്ട്, കുറച്ചുപേര് അവൻ്റെ സ്കൂളിൽ തന്നെയുണ്ട്, കുറച്ചുപേര് ഇപ്പൊ പഠിക്കുന്ന സെന്റ് സ്റ്റീഫനിലുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കാണാൻ മിണ്ടാ സംസാരിക്കുക, അതാണ്. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്, അവൻ്റെ ക്വാളിറ്റിയാണ്. നമുക്കൊന്നും ഇല്ലാത്തൊരു ക്വാളിറ്റി ആയിട്ട്. എന്തായാലും വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ വളരെ ചെറുപ്പത്തിൽ ഒരു താരത്തിന്റെ ഉമ്മ എന്ന ഒരു പദവി ലഭിച്ചു. തീർച്ചയായിട്ടും അല്ലേ? അതെ, അതൊരു അഭിമാനം തന്നെയാണ്. അതെ, എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അത് നമ്മള് അന്ന് ഉപ്പുമുളകും തുടങ്ങി 1 ഇയർ ആവുന്നതിന് ഉമ്മ ഞാൻ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തു, അതായത് സർക്കാർ ജോലി റിസൈൻ ചെയ്തു. അത് കേന്ദ്ര ഗവൺമെന്റ്. അതെ, കാരണം മോന്റെ കൂടെ പോകാൻ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ. അന്നേ മോൻ രക്ഷപ്പെടുമെന്നും മോൻ ഒരു ഭാവി എന്ന് ഉണ്ടെന്നും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ജോലി ആയാലും റിസൈൻ ചെയ്യും. അതിന്റെ ഒരു കാരണം നമ്മളെ, ഞാൻ ആലോചിച്ചതിന്റെ അങ്ങനെ എല്ലാവരും പറഞ്ഞു ചെയ്യരുതെന്നും ഒക്കെ പറഞ്ഞു. ഉമ്മ ഉൾപ്പെടെ പറഞ്ഞു ജോലി കളയല്ലേ, ലീവ് എടുത്ത് പോകാൻ പറ്റും, അങ്ങനെ പറ്റില്ല. കുറച്ചാൾ ലീവ് എടുത്ത് പോയി. അപ്പൊ നമുക്കത് ലീവ് കൂടുതലായിട്ട് പറ്റത്തില്ല. ഒന്നിലത് കാരണം കേറിയതേ ഉണ്ടായിരുന്നു. എനിക്കപ്പ ജോലി കിട്ടിയിട്ട് 2 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ജോലി ആയാലും നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? മകന് വേണ്ടിയാണ്. ഇതും ആർക്ക് വേണ്ടിയാണ്? മകന് വേണ്ടിയാണ്. അപ്പോൾ അവന് വേണ്ടി അവൻ തന്നെ ഇതായി, അവൻ അതിലൂടെ ഒരു ഫേമസ്, ഒരു അതായത് ഒരു പ്രശസ്തി കിട്ടും, അവന്റെ ലൈഫ് രക്ഷപ്പെടുന്നു. അപ്പോ ഈ രണ്ടായാലും മകന് വേണ്ടിയാണ്. എന്നുള്ളത് എനിക്ക് നെഞ്ചിൽ കൈവച്ചു. ഏവർക്കും ബുദ്ധിമുട്ടു.
കാരണം എല്ലാവരും എന്നോട് പറഞ്ഞു ജോലി റിസൈൻ ചെയ്തിട്ട്. ഞാൻ ജോലി രാജിവെച്ച് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പലരും അറിയുന്നത്, അയ്യോ ജോലി കളഞ്ഞോ, അയ്യോ വേണ്ടായിരുന്നു. ഇപ്പോഴും എന്നോട് പലരും ചോദിക്കുന്നു എന്തിനാണ് ആ ജോലി കളഞ്ഞത്, എന്താ പെൻഷൻ വരെ കിട്ടുന്ന ജോലിയല്ലേ, ഞാൻ എന്റെ മകന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്, ഒരു മോനല്ലേ ഉള്ളു, ഞാൻ സമ്പാദിച്ചാൽ അവന് വേണ്ടിയല്ലേ. ഇപ്പൊ അവൻ അതിന്റെ ഇരട്ടി സമ്പാദിക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജോലി രാജിവെച്ചുകൊണ്ട് ഇന്ന് അവന് എഡ്യൂക്കേഷൻ ഉണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, അവന്റെ ക്യാരക്ടർ അൽഹംദുലില്ല വലിയ കുഴപ്പമില്ലാതെ, എനിക്കൊരു നെഗറ്റീവ് പറയാനില്ലാത്ത രീതിയിൽ അവന് ഒരു മര്യാദക്കാരനായിട്ട് തന്നെയാണ് പിന്നെ പോകുന്നത്. പിന്നെ ഇപ്പൊ അവൻ എന്താ എല്ലാവരും അറിയപ്പെടുന്ന ഒരു കലാകാരനായി. ഇത് മൂന്നും കിട്ടി. ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിലോ, ജോലി ചെയ്ത് അവൻ ഇവിടെ ജീവിക്കും, ആരും അറിയാത്തൊരു കുട്ടിയായിട്ട് വളരും. അത് അല്ല, ലോക മലയാളികൾ അറിയപ്പെടുന്ന ഒരു താരമായിട്ട് മാറി. കേശു എന്നുള്ള പേര് പറഞ്ഞാല് അറിയാത്ത മലയാളികളില്ല അല്ലേ, എല്ലാവർക്കും അറിയാം. മലയാളികൾ മാത്രല്ല കേട്ടോ, ഹിന്ദിക്കാര്, ഹിന്ദിക്കാർക്കും അറിയാം. അതെ, അതിന്റെ കാരണം നമ്മളിപ്പോ പുറത്തൊക്കെ കന്യാകുമാരി തമിഴ്നാട് ആണല്ലോ, പിന്നെ നമ്മൾ ആന്ധ്രയിൽ പോവും, കർണാടക പോവും, അപ്പോഴൊക്കെ യൂട്യൂബ് അല്ലേ, യൂട്യൂബിൽ ഇപ്പൊ പലരും ഇത് കാണുന്നുണ്ട്. അപ്പോ അവർക്ക് ഇതിങ്ങനെ ചോദിക്കും, ആ പയ്യൻ ആ രീതിയില് അവനോട് ചോദിക്കും. പിന്നെ ഹിന്ദിക്കാരാണേലും ബായി അല്ലെ വയ്യ എന്ന് പറഞ്ഞ് തന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകും. ഞാൻ ചോദിക്കും, നമ്മള് പറയാറില്ലേ, ഞാൻ ചോദിക്കും മോനോട് തന്നെ, ഞാൻ ചോദിക്കും അവർക്ക് എങ്ങനെയാണ് യൂട്യൂബില് നമ്മൾ കട്ടിങ് വരത്തില്ലേ, അപ്പൊ അവരത് കാണുന്നതാണ് ഉപ്പും മുളകും. അതുകൊണ്ടാണ് അവർക്ക് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് അവർ യൂട്യൂബ് എന്ന് ചോദിക്കുന്നത്. ഫോണിലാണല്ലോ കാണുന്നത്. പിന്നെ ഫിലിം അത്യാവശ്യം കുറച്ച് സിനിമ 14 ചെയ്തു, നമ്മുടെ സത്യൻ സാറിന്റെ പടം, ഫോർത്ത് ഫാസിലെ ശ്രീനിവാസൻ ചേട്ടൻ അവരോടൊപ്പം ഉള്ള പടം, പിന്നെ ജയറാം ഭട്ടന്റെ കൂടെ മാർക്കോണി മത്തായി, വിജയ് സേതുപതി ആദ്യമേ മലയാളത്തിൽ ചെയ്ത പടം, പിന്നെ മാർഗം കളി നമ്മുടെ ബിബിൻ ജോർജിന്റെ, പിന്നെ മണിയറയിലെ അശോകൻ നമ്മുടെ ഡി ക്യുവിന്റെ ആദ്യത്തെ പ്രൊജക്ട് വേഫെയർ ഫിലിംസ് അതില് ചെയ്തു, പിന്നെ ലൂയിസ് പേന്ദ്രൻ സേട്ടന്റെ പടം, പിന്നെ കൈലാഷിന്റെ പടം മാത്തുക്കുട്ടിയുടെ വഴികൾ. ഇതിനൊക്കെ മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു പടമുണ്ട്, അതായത് ചെറുതിലെ ചെറിയ കേശു എന്ന് പറയാ, അതൊരു അതായത് ഉപ്പും മുളകും തുടങ്ങുന്നതിന് മുമ്പ് പ്രിയാമണിയുടെയും രാഹുൽ മാധവിന്റെയും ആലീസ് എ ട്രൂ സ്റ്റോറി, അതാണ് ആദ്യത്തെ പടം. ചുരുക്കം പറഞ്ഞാല് 16 വയസ്സിൽ 14 പടത്തിൽ അഭിനയിച്ചു. ഇനിയിപ്പോ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു നായകനായിട്ടൊക്കെ അഭിനയിക്കാമല്ലോ. തീർച്ചയായിട്ടും, നാക്ക് നല്ലതാവട്ടെ, അതിനുള്ള സൗന്ദര്യവും ഒക്കെ ഉണ്ട്, കഴിവും എല്ലാം, ഒരു നായക നിരയിലേക്ക് വരാനുള്ള എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ ഒരു മകനാണ് കിട്ടിയിരിക്കുന്നത്. പടച്ചവൻ നല്ല രീതിയിൽ അനുഗ്രഹിച്ച ഒരു മകൻ തന്നെയാണ്. ഒന്നുണ്ടെങ്കിൽ ഇതിക്കുള്ള വേണോ, തരുന്നതിനെ ഒന്നിനെ നമുക്ക് നന്നായി ആരോഗ്യത്തോടെ ആയുസ്സോടെ, അതെ, അതാണ് നമ്മുടെ ഒക്കെ പ്രാർത്ഥന. സർവകലാ വല്ലഭനായ ഒരു മകനെ തന്നെയാണ് ഈ ഉമ്മായിക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും കേരളം മാത്രമല്ല, പുറത്തും പോയിട്ടുണ്ട്, പുറത്തും പോയി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പം നിസാര താരമല്ല നമ്മളെ കേശു കേട്ടോ. ഇപ്പോ അടുത്ത കഴിഞ്ഞ മാസം ചെയ്ത കാസർഗോഡായിരുന്നു. കാസർഗോഡാണ്. പിന്നെ സ്കൂളുകൾ കൂടുതൽ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ചെയ്തത് ജ്വല്ലറി ടെക്സ്റ്റൈൽസ്. പിന്നെ മോന്റെ ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞ ദുബായ് രണ്ടു മൂന്നോണം പോകാൻ പറ്റി, അബുദാബി, അങ്ങനെ നമുക്ക് മസ്കറ്റ്, കുവൈറ്റ് ഒക്കെ പോകാൻ പറ്റി, കുറേ സ്ഥലങ്ങൾ പോയി. അതെ, നമ്മൾ ആലോചിക്കണം, വെറും 16 വയസ്സ് പിന്നെ അവനു മുമ്പാണ് ഇത്രയേറെ സൗഭാഗ്യങ്ങൾ സ്വന്തം ഉമ്മാക്കി നേടിക്കൊടുത്തത്. എന്നാലും വളരെ ഭാഗ്യവതിയായ ഒരു ഉമ്മ തന്നെയാണ് കേശുവിന്റെ ഉമ്മ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഉമ്മായും മകനും അവർ ഭയങ്കര ജീവനാണ്. മകന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി പോലും രാജിവെച്ച് മകന്റെ അഭിരുചിക്കനുസരിച്ച് മകന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന ഒരു ഉമ്മയാണ്. മകനും തീർച്ചയായിട്ടും ആ സ്നേഹം ഉറപ്പായിട്ട് കാണും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമാണ് അല്ലേ. ഇനിയൊരു കല്യാണം കഴിച്ച് പെണ്ണ് വന്നാലും ആ സ്നേഹം കാണും, അങ്ങനെയുള്ള പേടികളുണ്ടോ മനസ്സിൽ? ഇല്ല, ഒട്ടുമില്ല. ഇനി ഇത്ര നാള് ഉമ്മ കൂടെ, ഇനി അവൻ യൗവനത്തിലേക്ക് കടക്കുന്നു, അവനെ കല്യാണം കഴിക്കുന്നു, അവനൊരു 100% പുതിയൊരു ഗാർഡിയൻ വരുന്നു, അപ്പോൾ അങ്ങനെയുള്ള
പേടിയേയില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഒന്നും അവനിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അവനെ വളർത്തും. നമ്മൾ ആദ്യം പേരൻസിനോട് ഞാൻ പറയാനുള്ള ഒരു കാര്യം പറയാം, നമ്മള് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ് അല്ലെ. അല്ലാതെ അവരെപ്പോഴും നമ്മളോട് ചോദിക്കാറില്ല, പല മാതാപിതാക്കളോടും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞു ഞാൻ എന്നെ വളർത്താൻ അല്ലെ എന്നെ പ്രസവിക്കാൻ, അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മൾ നമുക്ക് വേണ്ടിയാണ് അല്ലെ, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അവരെ വളർത്തുന്നതും അല്ലെ. പിന്നെ നമ്മൾ എന്തിനാണ് തിരിച്ച് ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നേയില്ല, അത് അവന്റെ ഇഷ്ടം. അവന് നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നോക്കുക, അതുപോലെ ഒരിക്കലും ഞാൻ അവനൊരു ബാധ്യതയും ആവില്ല. ഉമ്മാടെ വർത്തമാനം കേട്ടോ, നമ്മള് എന്തായാലും കേശു നല്ല ഒരു സ്വഭാവക്കാരനാണ്, നല്ലൊരു തലസ്വഭാവിയാണ്. കാര്യം നമ്മള് നാട്ടുകാരൊക്കെ നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പറഞ്ഞു, ഇത്രയും നല്ലൊരു പയ്യൻ ഇല്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങള് വീടൊക്കെ ചോദിച്ചു വന്നപ്പോ എല്ലാവർക്കും അറിയാം വീട് അങ്ങ് ജംഗ്ഷനിൽ നിന്ന് കേശുവിന് വീട് എന്ന് വെച്ചാൽ ആർക്കും അറിയാം. നൂറ് നാവാണ് അപ്പൊ അത്രയേറെ കലഞ്ഞ പ്രദേശത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് കേശു. ഇനി കേശു ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് കേശു വരട്ടെ. നമ്മുടെ ദുൽഖർ സൽമാനെ പോലെയൊക്കെ തന്നെ കേശുവും ഒരു അറിയപ്പെടുന്ന ഒരു വിലപിടിപ്പുള്ള ഒരു താരമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കട്ടെ എന്ന് കൊട്ടാരക്കര വാർത്തകൾ ആശംസിക്കുകയാണ്. ഒപ്പം കേശുവിന് ഇത്ര ഈ രീതിയിൽ നല്ല രീതിയിൽ കയറിയത് ഇങ്ങനെ കൊണ്ടുവരുന്ന ഉമ്മായിക്ക് കൊട്ടാരക്കര വാർത്തകളുടെ പ്രത്യേക അഭിനന്ദനം അറിയിക്കണം. ഓരോ ഉമ്മമാരും ഇത് കണ്ടുപഠിക്കണം കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണുക. എനിക്ക് ഒത്തിരി സന്തോഷം, അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ കാണാൻ പറ്റിയതിൽ. പിന്നെ നിങ്ങളുടെ വാർത്തകളൊക്കെ പലപ്പോഴും കാണാറുണ്ട്, ഇഷ്ടമാണ്. ചെയ്ത് വിളിക്കുന്നവരുണ്ട്, അതറിയില്ലേ. എന്ത് കാര്യത്തിനും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, ഇല്ല പിന്നെ നിലനിൽക്കത്തില്ലല്ലോ. പോസിറ്റീവ് മാത്രമല്ല നമ്മൾ നിൽക്കുമോ, ഇല്ല. നമ്മുടെ കമന്റ് നമ്മുടെ ഇന്റർവ്യൂ വരട്ടെ, അതിന് നെഗറ്റീവ് കാണും. അങ്ങനെ നമ്മൾ എന്തിനേം പോസിറ്റീവായി കാണും. അതായത് വിമർശകരില്ലെങ്കിൽ ഒരു കാര്യത്തിനും പ്രസക്തി ഇല്ല, പ്രസക്തി ഇല്ല. വിമർശകർ വേണം, യഥാർത്ഥത്തിൽ വിമർശകരാണ് നമ്മുടെ രക്ഷകർ. ഏത് പടം, ഒരു പടം വിവാദത്തിലായാലും ആ പടം വിജയിച്ചില്ലേ, നമ്മൾ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് ആദ്യം കാണും. അപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതുകൊണ്ടാണ് ഉമ്മക്ക് കാര്യങ്ങൾ അറിയാണോ, ഉമ്മ അല്ല കേശുവിന്റെ വിജയം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.